ദക്ഷിണേന്ത്യയിലെ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയായ മൂർഖൻ ഷാജി എന്ന ഷാജി മോനെ സാഹസികമായി എക്സൈസ് സംഘം പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്ത് അഞ്ചു വർഷം എല്ലാ അന്വേഷണ ഏജൻസികളുടെയും കണ്ണു വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂർഖൻ ഷാജി ഇന്നലെയാണ് മധുരയിലെ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടിയത് തൂത്തുക്കുടി വഴിയുള്ള ലഹരിക്കടത്തിൽ ഷാജിക്കുള്ളത് നിർണായക പങ്കാണെന്ന് എക്സൈസ് സംഘം പറയുന്നു വൻതോതിൽ സംസ്ഥാനത്തേക്ക് ലഹരി കടത്തിയ മൂന്ന് കേസിൽ ോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങിയ ഷാജി വിചാരണ കോടതിയിൽ ഹാജരാകാതെ മുങ്ങി രാജ്യം മുഴുവൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എക്സൈസുമെല്ലാം തേടി നടന്നിട്ടും അഞ്ചു വർഷം ഷാജിയെ പിടികൂടാനായില്ല ഇതിനിടെ ഷാജിയുടെ ഒരു രഹസ്യ നമ്പർ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡിന് കിട്ടി മധുരയിൽ നമ്പർ പ്രവർത്തിച്ചതോടെ സ്ക്വാഡ് അംഗങ്ങൾ ഇന്നലെ അവിടെ എത്തി അപ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ധാരാപുരത്തെ ടവർ ലൊക്കേഷന് കീഴിലുള്ള ലോഡ്ജുകളിൽ ഓരോന്നായി സ്ക്വാഡുകാർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തി ലോഡ്ജുകളിലെ രജിസ്റ്ററിലൊന്നും എന്ന പേരില്ല അങ്ങനെ ഒരു ലോഡ്ജിൽ പരിശോധന നടത്തുന്നതി സ്ക്വാഡിലെ അംഗങ്ങൾക്ക് മുന്നിലേക്ക് മൂർഖൻ ഷാജി വന്നു ചാടി എക്സൈസുകാരെ മുന്നിൽ കണ്ട് ഒരു നിമിഷം നിന്ന ഷാജി രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് ചാടി പിന്നാലെ സ്ക്വാഡ് അംഗങ്ങളും പിടിക്കാൻ വരുന്നവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി രക്ഷപ്പെടുന്നതിലൂടെയാണ് എന്ന ഗുണ്ടയ്ക്ക് മൂർഖൻ ഷാജി എന്ന പേര് തന്നെ കിട്ടിയത് പിന്നീട് ധാരാപുരത്ത് കണ്ടത് സിനിമാ സ്റ്റൈൽ ചെയ്സിംഗ് മൂർഖൻ ഒരു പൊന്തക്കാട്ടിൽ ചാടിക്കയറി ഒളിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥർ അരിച്ചുപറക്കി ഒടുവിൽ പൊന്തക്കാട്ടിൽ നിന്നും മൂർഖൻ ഷാജിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി ഒളിവിൽ കഴിയുന്നതിനിടെ അന്വേഷണ ഏജൻസികൾക്ക് പോലും പിടികൂടാൻ കഴിയാത്ത ഷാജിയെ എതിർ സംഘം ശ്രീരംഗത്തു നിന്നും രണ്ടു വർഷം മുമ്പ് പിടികൂടിയിരുന്നു ഷാജി വിതരണം ചെയ്യാൻ പല സ്ഥലങ്ങളിലെത്തിച്ച ഒരു കോടി വില വരുന്ന മയക്കുമരുന്നായിരുന്നു എതിർചേരിയുടെ ലക്ഷ്യം ഷാജിയെ തല്ലിച്ചതച്ച് ലോഡ്ജ് പൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ട ഷാജി തമിഴ്നാട് പോലീസിന്റെ കൈകളിലെത്തി പക്ഷേ തമിഴ്നാട് പോലീസിൽ നിന്നും ഷാജി തന്ത്രപരമായി രക്ഷപ്പെട്ടു പിന്നീട് ആന്ധ്രയിലും കർണാടകയിലുമായി മാവോയിസ്റ്റ് അധിനിവേശമുള്ള സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് കച്ചവടം തുടർന്നു ഷാജിയെ സഹായിച്ചവരെ കണ്ടെത്താൻ എക്സൈസ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം